ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം കാരമലൈസ് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു സ്നാക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മൂന്ന് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു രണ്ട് കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവണ വരെ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് പഞ്ചസാര മെൽറ്റാവുന്ന വരെ അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇനി ഒരു കപ്പ് പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലും ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലോർ മിക്സ് മുഴുവനോടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലോർ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ബാറ്റർ അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെമ്പാണ്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, പഞ്ചസാര മെൽറ്റ് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കളറ് മാറിപ്പോകരുത്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ മെൽറ്റായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ടാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രത്തിൻ്റെ അടിയിലായിട്ട് നമുക്ക് കട്ടിയുള്ള ഒരു തവയോ ഫ്രൈ പാനോ അതല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടപ്പിന് ഒരു ചെറിയ ഹോളുള്ളതുകൊണ്ട് ഞാനതൊന്ന് ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം, ഒരു സ്ക്യൂവർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു തവ വെച്ചിട്ട് ഇതൊന്ന് മറിച്ച് എടുക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തീയൊന്ന് കൂട്ടി വെക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പടിഭാഗം കൂടെ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴം സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.